إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون سنهم الله സത്യവിശ്വാസികളെ സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഭയഭക്തിയോടെയുള്ള ജീവിതത്തിന് വേണ്ടി അധ്വാനിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഗൗരവപൂർവ്വം ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് നൽകുകയാണ്. അല്ലാഹുവിന്റെ ദീനനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുന്ന സജ്ജനങ്ങളിൽ റബ്ബു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തരുന്ന അനുഗ്രഹങ്ങളിൽപ്പെട്ടതാണ് നമ്മൾ ഓരോ ദിനവും പുതിയ പുതിയ ദിവസങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു എന്നുള്ളത്. ഒരു ദിവസം നമുക്ക് അല്ലാഹു നൽകുമ്പോൾ നമ്മൾ അറിയണം, എന്നെ അല്ലാഹു വല്ലാതെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. കാരണം ഒരു പ്രഭാതത്തിൽ കൂടി ഞാൻ എഴുന്നേൽക്കുമ്പോൾ അല്ലാഹു എനിക്ക് ഇന്നത്തെ ദിവസവും സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അവനിലേക്ക് അടുക്കുവാനും അല്ലാഹുവിന്റെ അടുക്കൽ അത്യുന്നതമായ പദവി കൈവരിക്കുവാനും അവൻ ഒരിക്കൽ കൂടി അവസരം തന്നിരിക്കുകയാണ് എന്ന ബോധം നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ എല്ലാ ദിനത്തിന്റെയും തുടക്കത്തിൽ അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ ദിനം നമുക്ക് നൽകി അനുഗ്രഹിച്ച അല്ലാഹുവിന് സ്തുതികളും നന്ദികളും പറഞ്ഞുകൊണ്ടും ചെയ്തുകൊണ്ടും അർപ്പിച്ചുകൊണ്ടുമായിരിക്കണം ആ ഒരു ദിനം നമ്മിൽ നിന്ന് കഴിഞ്ഞ് കടന്നുപോവേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഉണർന്ന ഉടനെ തന്നെ അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദമ അമാതന വ ഇലൈഹിൻ നുഷൂർ. ഒരു മരണത്തിലായിരുന്നതിന്റെ ശേഷം ഞങ്ങൾക്ക് ജീവൻ നൽകിയ അല്ലാഹുവിനത്രേ സർവസ്തുതിയും, അവന്റെ അടുക്കലേക്കാണ് മടങ്ങിച്ചെല്ലേണ്ടത് എന്ന അർത്ഥം വരുന്ന ദിക്ര് ഉണർന്ന ഉടനെ നിർവഹിക്കേണ്ടെന്ന നമ്മൾ അതോടനുബന്ധമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച മറ്റൊരു ദിക്ര് കൂടിയുണ്ട്. സാധാരണഗതിയിൽ നമുക്കെല്ലാം സുപരിചിതമായത് ഞാൻ ആദ്യം പറഞ്ഞ ഈ ദിക്റാണെങ്കിൽ അതുപോലെ നമ്മൾ പറയുകയും അർത്ഥം വളരെ ഗ്രഹിച്ച് ചിന്തയോടെ പറയുകയും ചെയ്യേണ്ടുന്ന മറ്റൊരു ദിക്റു കൂടി ഉണരുന്ന വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അൽഹംദുലില്ലാഹില്ലദി ആഫാനി ഫീ ജസദി വറദ്ദ അലയ്യ റൂഹി വഅദിന ലീ ബിദിക്രിഹി. ഇത് പലപ്പോഴും പലർക്കും പരിചയമില്ലാത്ത ഒരു ദിക്റായിരിക്കും. നാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് പഠിപ്പിക്കപ്പെട്ട ദിക്റുകളോടെല്ലാം കൂറു പുലർത്തേണ്ടവരാണ്. ഏതെങ്കിലും ഒരു ദിക്ര് മാത്രം പഠിപ്പിക്കപ്പെട്ടയിടത്ത് അങ്ങനെ തന്നെ നിർവഹിക്കുകയും വ്യത്യസ്ത രീതിയിൽ വ്യത്യസ്ത വാചകങ്ങളിലൂടെ പഠിപ്പിക്കപ്പെട്ട ദിക്റുകൾ വ്യത്യസ്തങ്ങളായ രീതിയിൽ വ്യത്യസ്ത ദിവസങ്ങളിൽ നമ്മളും അങ്ങനെ തന്നെ മാറി മാറി പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഇത്തിബാഅ് ചെയ്യുന്ന അവിടുത്തെ അനുധാവനം ചെയ്യുന്നതിന്റെ വകുപ്പുകളിൽപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഈ ദിക്രി എന്റെ ശ്രോതാക്കൾ എല്ലാവരും പഠിച്ചു വെക്കണം. അൽഹംദുലില്ലാഹില്ലദി ആഫാനി ഫീ ജസദി രാവിലെ ഉണരുമ്പോൾ പറയണം.
അള്ളാഹുവിനത്രയ സർവസ്തുതിയും. ആരാണവൻ? ആഫാനി ഫീ ജസദി, എനിക്ക് ശരീരത്തിന് ആരോഗ്യം നൽകിയവൻ. വറദ്ദ അലയ്യ റൂഹി, എന്റെ റൂഹിനെ അവിടെ പിടിച്ചു വെച്ചതിന്റെ ശേഷം എനിക്കത് മടക്കി തന്നവൻ. വറദ്ദ അലയ്യ റൂഹി വഅദിന ലീ ബിദിക്രിഹി, അവനെ സ്മരിക്കാനും അവനെ ഓർക്കാനും അവനെ പറയാനുമൊക്കെ എനിക്ക് തൗഫീഖ് നൽകിയ അല്ലാഹുവിനത്രയ സർവസ്തുതികളും. നൽകിയവൻ വറദ്ദ അലയ്യ റൂഹി, എന്റെ റൂഹിനെ അവിടെ പിടിച്ചു വെച്ചതിന്റെ ശേഷം എനിക്കത് മടക്കി തന്നവൻ. വറദ്ദ അലയ്യ റൂഹി വഅദിന ലീ ബിദിക്രിഹി, അവനെ സ്മരിക്കാനും അവനെ ഓർക്കാനും അവനെ പറയാനുമൊക്കെ എനിക്ക് തൗഫീഖ് നൽകിയ അല്ലാഹുവിനത്രയ സർവസ്തുതികളും. പ്രഭാതത്തിന്റെ തുടക്കത്തിൽ തന്നെ നന്ദിയോടെ ഒരു ദിനം കൂടി എനിക്കെന്റെ റബ്ബിതാ വെച്ച് നീട്ടി തന്നിരിക്കുകയാണ്, പ്രവർത്തിച്ചോളൂ, വിജയിയായിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു നമുക്ക് ഓരോ ദിവസങ്ങളും തരുമ്പോ രാവിലെ ഒരു നന്ദിയുടെ വാക്കുപോലും പറയാതെ കിടപ്പറയില്ലെന്ന് എഴുന്നേൽക്കുന്ന മനുഷ്യൻ എത്രത്തോളം അവൻ നന്ദി കെട്ടവനാണ്. അതുപോലെ പറയാൻ അവന്റെ മനസ്സ് അനുവദിക്കുന്നില്ലെങ്കിൽ തന്റെ റബ്ബിനോടവൻ എത്രത്തോളം അവഗണനയോടെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇനി പറയാൻ പോകുന്നത് നമ്മുടെ ഒരു ദിവസത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ സവിസ്തരം വിശദമായി പറയേണ്ടതാണ്. പക്ഷേ സൂചനകൾ മാത്രം പറഞ്ഞ് ഞാൻ മതിയാക്കുകയാണ്. രാവിലെ ഉണർന്നെഴുന്നേറ്റ് ഈ ദിക്റുകൾ പറയുന്നതോടുകൂടി നമ്മുടെ ഒരു ദിവസത്തിന്റെ ദിക്റുകളുടെ ലോകത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയായി. വളരെയേറെ ചിന്തയോടെയും വളരെയേറെ താൽപര്യത്തോടുകൂടെയും നാം ചെയ്ത് അല്ലാഹുവിന് നന്ദി രേഖപ്പെടുത്തേണ്ടുന്ന ഒരുപാട് സൽക്കർമ്മങ്ങളുണ്ട്. ഞാനും നിങ്ങളും ഒന്ന് മനസ്സുവെച്ചാൽ നാളത്തെ പ്രഭാതം മുതൽ ഓരോ ദിവസവും നമുക്കിത് നിർവഹിക്കുവാൻ സാധിക്കും, ഒരു സംശയവുമില്ല. ഇൻഷല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ, ഫജറിന്റെ തൊട്ടു മുമ്പ് എഴുന്നേൽക്കാനാണ്. ഫജറിന്റെ തൊട്ടു മുമ്പ് എഴുന്നേറ്റ് ഉളുവെടുക്കുമ്പോ തന്നെ പാപങ്ങൾ പൊറുക്കപ്പെടുകയാണ്. ഉളൂയിലൂടെ തന്നെയും പാപങ്ങൾ പൊറുക്കപ്പെടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും ഉളൂ ചെയ്യുകയും ഉളൂ വളരെ നന്നാക്കി നിർവഹിക്കുകയും ചെയ്താൽ അവന്റെ പാപക്കറകളെല്ലാം അവന്റെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകും. എത്രത്തോളം തഹ്റുജ മിൻ തഹ്തിയ ളുഫാരിഹി, അവന്റെ നഖങ്ങൾക്കിടയിലൂടെ പോലും അത് പുറത്തേക്ക് ഇറങ്ങിപ്പോകും. ഓരോന്നും വിശദീകരിക്കേണ്ട വചനങ്ങളാണ്. ഉളൂവിന്റെ മഹത്വമാണ് ആ പറഞ്ഞത്. ഉളൂ എടുക്കുന്നതിലൂടെ നമ്മുടെ ചെറു പാപങ്ങളെല്ലാം പരിഹരിക്കപ്പെടുകയാണ്. ഇനി ഉളൂ കഴിഞ്ഞ്, ഉളൂ നിർവഹിച്ചു കഴിഞ്ഞാൽ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു, ആ ദിക്ർ മനസ്സറിഞ്ഞ് പറഞ്ഞാൽ ഫുതിഹത്തു ലഹു സമാനിയത്തു അബ്വാബിൻ മിനൽ ജന്ന യദ്ഖുലു മിൻ അയ്യിഹാ ശാ. ഉളുവെടുത്തിട്ട് ഈ ദിക്ർ മനസ്സാന്നിധ്യത്തോടെ പറയുന്നവരുടെ മുമ്പിൽ സ്വർഗത്തിന്റെ എട്ട് കവാടങ്ങൾ മലർക്കെ തുറക്കപ്പെടും നാളെ മഹ്ശറിൽ. അവരുദ്ദേശിക്കുന്ന കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് കടക്കാം. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. ഉളുവിന്റെ മഹത്വമാണാ പറഞ്ഞത്. ഉളുവെടുത്ത് കഴിഞ്ഞാലുള്ള ദിക്റിന്റെ മഹത്വമാണാ പറഞ്ഞത്. ഫജറിന്റെ തൊട്ടു മുമ്പ് എഴുന്നേൽക്കുമ്പോഴോ ബാങ്ക് വിളിക്കുന്നതിന്റെ ഒരു 10 or 15 മുമ്പോ ഒക്കെ മിനിറ്റ് മുമ്പ് എഴുന്നേറ്റാൽ പോലും സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ എന്ന് പറഞ്ഞ ഫജ്ർ വരെ നീണ്ടു നിൽക്കുന്നൊരു മഹത്വമുണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റഹ്മാനായ റബ്ബ് വിളിച്ചു പറയുന്ന നേരമാണത്. ഫഹൽ മിൻ സായിലിൻ ഫഉഅതിയ, എന്നോട് വല്ലവരും വല്ലതും ചോദിക്കാൻ തയ്യാറുണ്ടോ, ഞാൻ തരാം. ഹൽ മിൻ മുസ്തഗ്ഫിരിൻ ഫഅഗ്ഫിറ ലഹ്, എന്നോട് പൊറുക്കലിന് ചോദിക്കാൻ ആളുണ്ടോ, ഞാൻ പൊറുത്തു കൊടുക്കാം. ഹത്താ യഖ്ലു അൽ ഫജ്ർ, ഫജർ പ്രകടമാകുവോളം റബ്ബിന്റെ ആ ഓഫർ ടൈം നിലനിന്നുകൊണ്ടേയിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. അതുകൊണ്ട് ആ സമയം വെറുതെ കളയരുത്, ആ സമയം വെറുതെ കളയരുത്. കിട്ടുന്ന ആ സമയം ഒരഞ്ചു മണിക്കോ, ബാങ്ക് ഒരു 5:30 ആകുമ്പോൾ 5 മണിക്കോ 5:45 എഴുന്നേറ്റ പെട്ടെന്ന് വാട്സാപ്പ് നോക്കല്ല ചെയ്യേണ്ടത്. അതിലെ വല്ല മെസ്സേജ് ഉണ്ടോ ആർക്കെങ്കിലും സെൻഡ് ചെയ്യല്ല ചെയ്യേണ്ടത്. ആ ബാങ്ക് വിളിക്കുന്നത് വരെയുള്ള സമയം പ്രാധാന്യമർഹിക്കുന്നതാണ്. റഹ്മാനായ റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചോദിക്കുന്ന സമയമാണ്. പാപമോചന തേട്ടം അധികരിപ്പിക്കേണ്ടുന്ന നേരമാണത്. പറയുന്നതെന്തും റഹ്മാനായ റബ്ബ് ഉത്തരം ചെയ്യുവാൻ റെഡിയായി കേൾക്കുന്ന നേരമാണത്.
അതുകൊണ്ട് ആ ദിവസത്തിന്റെ തുടക്കത്തിലെ ആ സമയം ശരിക്കും ഉപയോഗപ്പെടുത്തണം. ശേഷം അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് നമ്മൾ പുറപ്പെടണം സുബഹിയുടെ ജമാഅത്തിന് വേണ്ടി. മൻ തതഹറ ഫീ ബൈതിഹി, ആരെങ്കിലും തന്റെ വീട്ടിൽ നിന്ന് തന്നെ ഉളുവെടുത്ത് പിന്നീട് അവൻ പോവുകയാണ് സുമ്മ മസായില ബൈതിൻ മിൻ ബുയൂതില്ല, അള്ളാഹുവിന്റെ ഏതെങ്കിലും ഒരു ഭവനത്തിലേക്ക് അവൻ നടന്നു പോവുകയാണെങ്കിൽ ലിയഖളിയ ഫരീളത്തം മിൻ ഫറായിളില്ലാ, അള്ളാഹു അവന് നിർബന്ധമാക്കിയ ഒരു നിർബന്ധ നിസ്കാരം നിർവഹിക്കാൻ വേണ്ടി അവൻ നടന്നു പോകുമ്പോഴെല്ലാം അവന്റെ ഇരു കാലടികളിൽ ഒന്ന് തഹത്തു ഖതീഅ, അവന്റെ പാപങ്ങളെ മായ്ച്ചു കളയും. വല്ലുഹറാ തർഫഉ ദറജ, മറ്റേ കാലടി അള്ളാഹുവിലേക്ക് അവന്റെ പദവി ഇങ്ങനെ ഉയർത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, പള്ളിയിലേക്ക് നടന്നു പോകുന്നതിന്റെ മഹത്വമാണ് ആ പറയുന്നത്. ഉളുവോടുകൂടെ നടന്നു പോകുന്നു, തീർന്നില്ല. അല്ലാഹുവിന്റെ ഭവനത്തിലേക്ക് കയറുമ്പോഴോ അല്ലാഹുമ്മ ഫതഹ്ലി അബ്വാബ റഹ്മതിക, അല്ലാഹുവേ നിന്റെ കാരുണ്യത്തിന്റെ കവാടം എനിക്ക് മുമ്പിൽ നീ മലക്കെ തുറന്നു തരേണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഫജറിന്റെ സുന്നത്ത് വീട്ടിൽ വെച്ച് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഉടനെ ചെയ്യാനുള്ളത് പള്ളിക്കകത്ത് കയറത്തുൽ ഫജർ, ഫജറിന്റെ രണ്ട് റക്കായത്ത് നിസ്കരിക്കലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ സംബന്ധിച്ച് പറഞ്ഞത് റക്കഅത്താൽ ഫജർ ഖൈറുൻ ലക മിനദ്ദുനിയാ വമാ ഫീഹാ, ഫജറിന്റെ ആ രണ്ട് റക്കായത്ത് സുന്നത്ത് നിസ്കാരം ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളെക്കാളും ഖൈറാണ്. ഈ ഭൂമിയിൽ എന്തൊക്കെ വസ്തുക്കളുണ്ട്, കോടികളുടെ മൂല്യമുള്ള ഏതെല്ലാം വസ്തുക്കളുണ്ട് ഈ ഭൂമിയിലുള്ള വസ്തുക്കൾക്ക് ആർക്കാണ് വാല്യൂ നിശ്ചയിക്കാൻ കഴിയുക, എത്രായിരം എത്ര കോടി കോടിയുടെ അമൂല്യമായ വസ്തുക്കളാണ് ഈ ഭൂമിയിൽ നിറഞ്ഞുകിടക്കുന്നത്, അതിനേക്കാൾ നിനക്ക് ഖൈറാണ് സുബഹി ഇസ്കാരത്തിന്റെ തൊട്ട് മുമ്പുള്ള രണ്ട് റക്അത്ത് സുന്നത്ത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് ഫജറിന്റെ സുന്നത്തിന്റെ പ്രാധാന്യമെങ്കിൽ പണ്ഡിതന്മാർ ചോദിക്കുകയാണ് ഫമാ ബാലുക്കും ബിസ്വലാത്തിൽ ഫരീള, അപ്പൊ പിന്നെ ആ ഫജ്ർ നിസ്കാരത്തിന്റെ മഹത്വം എത്ര ആയിരിക്കും? ഇത് ഫജ്ർ നിസ്കാരത്തിന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കരിച്ചാലുള്ള കൂലിയാ പറയാം. وقران الفجر ان قران الفجر كان مشهودا സുബ്ഹി നിസ്കാരത്തിന്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ, കാരണം ഇന്ന ഖുർആൻ അൽ ഫജ്രി, ആ ഫജറിന്റെ ഖുർആൻ പാരായണം കാന മഷ്ഹൂദ, അതൊരുപാട് മലക്കുകളുടെ സാക്ഷിത്വമുള്ള നേരമാണ്, സംഗമത്തിന്റെ വേളയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് തജ്തമിഉ മലായികത്തുൽ ലൈലി വ മലായികത്തുൻ നഹാർ, രാത്രിയിൽ ഇറങ്ങിയ മലക്കുകളും പകൽ സമയത്തുള്ള മലക്കുകളുമെല്ലാം സംഗമിക്കുന്ന നിസ്കാരവേളയാണ് ഫജറിന്റെ ജമാഅത്തിന്റെ വേള. ആ സമയത്ത് രാത്രി മുഴുവൻ കിടന്നുറങ്ങണം, വാട്സപ്പിലും ഫേസ്ബുക്കിലും സിനിമയും സീരിയലും പാട്ടും മ്യൂസിക്കും പത്രം വായിക്കലും രാഷ്ട്രീയ ചർച്ചയും എല്ലാം കൂടി ആയിട്ട് ജോലിയുള്ള ആളുകളൊക്കെ 12 മണിക്ക് റൂമിലെത്തിയിട്ട് പിന്നെ ഇതന്നെ 2-3 മണി വരെ പണി, എന്നിട്ട് പിന്നെ കിടന്നുറങ്ങുക, പിന്നെണ്ടോ സുബഹി? പിന്നെ അവൻ എഴുന്നേൽക്കാൻ കഴിയോ? ബറക്കത്തുണ്ടോ പിന്നെ ജീവിതത്തിൽ? പിന്നെ ബറക്കത്തുണ്ടോ ജീവിതത്തിൽ? സമാധാനമുണ്ടോ ജീവിതത്തിൽ? അവൻ പിന്നെ എഴുന്നേൽക്കുന്നത് ഹബീസുൻ നഫ്സായിട്ടല്ലേ, മനസ്സാകെ മാലിന്യം നിറഞ്ഞുകൊണ്ടല്ലേ അവൻ എഴുന്നേൽക്കുന്നത്? കെസ്ലാൻ അന്നത്തെ ദിവസം മുഴുവനും അവന് അലസനല്ലേ? അതേ അവസരത്തിൽ രാവിലെ ഈ രൂപത്തിലുള്ള ചിട്ടകൾ പാലിക്കുന്ന ഒരു മുഅ്മിനിന്റെ മനസ്സ് തയ്യിബുൻ നഫ്സ്, തയ്യിബുൻ നഫ്സ് നസീഫ്, അവൻ വളരെ ഉന്മേഷവാനായിരിക്കും, മനസ്സ് നല്ല ക്ലിയർ ആയിരിക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഓരോരുത്തരും ചിന്തിക്കുക, ഇന്ന് എനിക്ക് ഫജ്ർ ജമാഅത്ത് കിട്ടിയോ, അതെന്തിനാന്നറിയ, ഇനി ഒറ്റ ദിവസം അത് പോവാതിരിക്കാൻ. വലിയ മഹത്വമുള്ള കാര്യം, നമ്മുടെ ജീവിതം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിച്ചതിനുള്ള നന്ദിയാണ് ഈ പറയുന്നത്. അങ്ങനെ ഇനി നിസ്കാരം നിർവഹിച്ചാലോ, മൻ സല്ലാ സ്വലാത്ത സുബ്ഹി ഫഹുവ ഫീ ദിമ്മത്തില്ലാ, ആരെങ്കിലും സുബ്ഹി ജമാഅത്ത് നിർവഹിച്ചാൽ അള്ളാഹുവിന്റെ കാവലിലാണ് ആ ദിനം മുഴുവനും, അള്ളാന്റെ പ്രൊട്ടക്ഷനും അള്ളാന്റെ കാവലിലും, റബ്ബവന്റെ കാവൽക്കാരനാണ് ആ ദിവസം മുഴുവനും. നിസ്കാരം കഴിഞ്ഞിട്ട് അവൻ പെട്ടെന്ന് എഴുന്നേറ്റ് പോരലല്ല, നിസ്കാരം കഴിഞ്ഞാൽ അവൻ ദിക്റുകളിലും ദുആകളിലും തസ്ബീഹുകളിലും മുഴുകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മൻ സബ്ബഹ ലില്ലാഹി ദുബുറ കുല്ലി സ്വലാത്തിൻ സലാസം വ സലാതീനാ, ആരെങ്കിലും ഫർദ് നിസ്കാരം നിർവഹിച്ചതിന്റെ ശേഷം സുബ്ഹാനല്ലാഹ് 33 തവണയും അൽഹംദുലില്ലാഹ് 33 തവണയും അള്ളാഹു അക്ബർ 33 തവണയും ഫതിൽക തിസ്സുമ്മ തിസ്സൂനാ, ഇപ്പോൾ 99 പൂർത്തിയായി, സുമ്മ
പിന്നെ നൂറാമത്തെ എണ്ണമായിക്കൊണ്ട് എന്നുകൂടി പറഞ്ഞാൽ സമുദ്രത്തിലെ നുരയോളവും പതയോളവും ചെറുപാപങ്ങൾ കുമിഞ്ഞുകൂടിയ മനുഷ്യനാണെങ്കിലും അവന്റെ ചെറുദോഷങ്ങൾ മുഴുവനും അതിലൂടെ പൊറുക്കപ്പെടുന്നു. സംസ്കാരത്തിന്റെ ശേഷമുള്ള ദിക്റും ദുആയുടെ ഒക്കെ പുണ്യാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട് സഹോദരങ്ങളെ, ഒരഞ്ച് മിനിറ്റൊന്ന് ക്ഷമയോടെ നമുക്ക് ഇരുന്നൂടെ. ഒരഞ്ച് മിനിറ്റ്, രണ്ട് മിനിറ്റ്, മൂന്ന് മിനിറ്റ്, എന്താണ് ഈ തിരക്ക്? എന്താണ് ഈ തിരക്ക്? നിസ്കാരം കഴിഞ്ഞ വേഗം സുന്നത്തിസ്കാരത്തിന് എഴുന്നേൽക്കല്ലേ സഹോദരങ്ങളെ. നിസ്കാരം കഴിഞ്ഞ ജുമാഅയിൽ ശരി, ഞാൻ ഓപ്പണായി പറയാണ് എന്റെ സഹോദരങ്ങളോട്, നമ്മുടെ നന്മയ്ക്ക് വേണ്ടി പറയാണ്, എന്തിനാ നമ്മൾ ഈ പിശുക്ക് കാണിക്കുന്നത്? നിസ്കാരം കഴിഞ്ഞു, ജുമാ നിസ്കാരം കഴിഞ്ഞ ഒന്ന് ക്ഷമയോടെ അവിടെ ഇരുന്ന് അള്ളാഹു നിശ്ചയിച്ചു തന്ന ഈ ദുആകളും ദിക്റുകളും ഒക്കെ ഒന്ന് മനസാന്നിധ്യത്തോടെ നിർവഹിച്ചതിന്റെ ശേഷം സുന്നത്ത് നിസ്കരിക്കാൻ എഴുന്നേൽക്ക്. ആരാണ് നമ്മുടെ മനസ്സിൽ ഈ തിരക്ക് തോന്നിപ്പിക്കുന്നത്? ആരാണ് നമ്മുടെ മനസ്സിൽ ഈ തിരക്ക് തോന്നിപ്പിക്കുന്നത്? ശൈത്താൻ. ശൈത്താനല്ലാതെ മറ്റാരുമല്ല. നിങ്ങൾ ആ സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി അല്ലാഹു അക്ബറും പറഞ്ഞാൽ നിങ്ങൾക്കൊരു നൂറ് നന്മയുണ്ട്. നൂറല്ല, ആയിരമാണ്. ആയിരമാണ് വൽഹസനത്തു ബിഅശ്രി അംസാലിഹ. ഒരു നന്മയ്ക്ക് പത്ത് പുണ്യമാകുമ്പോ നൂറ് ഹസനത്തിന് ആയിരം നന്മയാണ്. ആയിരം നന്മ നിങ്ങൾക്ക് ഇരുന്നേടത്തിനൊന്ന് നഷ്ടപ്പെടുത്താനാണ് ശൈത്താന്റെ അധ്വാനം. അതുകൊണ്ട് നിങ്ങളോട് പറയും എഴുന്നേറ്റോ പെട്ടെന്ന്. അങ്ങനെ ചെയ്യല്ലേ സഹോദര, ചെയ്യരുത്. നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്ക്. ഒരഞ്ച് മിനിറ്റ് നിങ്ങൾ ക്ഷമിച്ചിരിക്കെ അതിൽ വലിയ ബറക്കത്തുണ്ട്. നിങ്ങളെ സമയം എവിടെ പോവില്ല, നിങ്ങളുടെ സമയം എവിടെയും പോവില്ല, ദേ പോവില്ല, ദേ കഴിഞ്ഞു പെട്ടെന്ന് പുറത്തു ചാടണമെന്ന് തോന്നിപ്പിക്കുന്നത് ശൈത്താൻ തന്നെയാണ്. എത്ര വലിയ മഹത്വമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അല്ലാഹ് വെച്ച് നീട്ടുന്ന ഓഫറിനോട് പുറംതിരിഞ്ഞു നിൽക്കുകയോ? ഇത് വേണ്ടാനാ പറയുന്നത്, എനിക്കിത് വേണ്ടാനാ പറയുന്നത്? ഒരിക്കലും അങ്ങനെ ആവല്ല സഹോദര, ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യരുത്. ജുമാഅയുടെ മാത്രമല്ല, ഒരു ഫർള് നിസ്കാരത്തിന്റെ ശേഷവും. ഇനി വലിയ തിരക്കുണ്ടോ, പോകുമ്പോ ചൊല്ലി തീർക്കണം. അത്ര വലിയ തിരക്കാണെങ്കിൽ, അത്ര വലിയ തിരക്കാണെങ്കിൽ നീ അടിവരട്. പോകുമ്പോ ചൊല്ലി തീർക്കണം. അത് ഏറ്റവും മഹത്വമുള്ള കാര്യമാണ് ഓരോ ദിവസവും. ഇനിയോ നിസ്കാരത്തിന്റെ പിറകെ ആയത്തുൽ കുർസി പാരായണം ചെയ്യണം. ആയത്തുൽ കുർസി പാരായണം ചെയ്യുമ്പോ, രാവിലെ അത് പാരായണം ചെയ്യുമ്പോ, വൈകുന്നേരമാകുവോളം അള്ളാഹിന്റെ കാവലുണ്ട് നമുക്ക്. രാത്രി വൈകുന്നേരം അത് പാരായണം ചെയ്യുമ്പോ പ്രഭാതമാകുവോളം കാവലുണ്ട്. മാത്രമല്ല, എല്ലാ നിസ്കാരങ്ങളുടെയും പിറകെ ആയത്തുൽ കുർസി പാരായണം ചെയ്യുന്ന മനുഷ്യന് സ്വർഗപ്രവേശനത്തിന് മരണമല്ലാതെ തടസ്സമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോ, അതിനും നമുക്കൊരു നേരം കാണാത്ത ഒരു ദുരന്തം. അല്ലാത്തൊരു ദുരന്തമല്ലേ അതൊന്നും എല്ലാവരും മനസ്സിൽ ഒന്ന് അടങ്ങിയാൽ അഞ്ചു മിനിറ്റ് അവിടെ ഇരിക്കണ്ടേ? എന്തോ നമ്മെ വല്ലാത്ത ധൃതി, ധൃതി നമ്മെ ഇങ്ങനെ ശൈത്താൻ തോന്നിപ്പിക്കുകയാണ്. അരുത്, നമ്മുടെ നന്മയ്ക്കാണ് പറയുന്നത്, അരുത്. മാത്രമല്ല, നിസ്കാരത്തിന്റെ ശേഷം, ഫജ്ർ നിസ്കാരത്തിന്റെ ശേഷം നമുക്ക് എപ്പോഴെങ്കിലും ഒന്ന് അവസരം ലഭിക്കുമ്പോ നിസ്കാരം നിർവഹിച്ചാതെ സ്ഥാനത്ത് തന്നെ ഇരുന്ന് ദുആകളും ദിക്റുകളും ഖുർആൻ പാരായണവും നമ്മുടെ എല്ലാ കാര്യങ്ങളും റബ്ബിനോട് ചോദിക്കലുമൊക്കെ ആയിക്കൊണ്ട് സൂര്യോദയം വരെ ഇരുന്ന് ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് കാത്തിരുന്ന് രണ്ട് റക്അത്ത് നിസ്കരിക്കുകയും ചെയ്താൽ അവന് പരിപൂർണമായ ഹജ്ജിന്റെയും ഉംറയുടെയും പ്രതിഫലമുണ്ട് എന്ന് ചില റിപ്പോർട്ടുകളിൽ കാണാം. സഹീഹാണോ ളഈഫാണോ പണ്ഡിത ലോകത്തെ ചർച്ചയുണ്ടെങ്കിലും, എന്തായിരുന്നാലും സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂര്യോദയം വരെ ഫജ്ർ നിസ്കാരം കഴിഞ്ഞാൽ അവിടെ ഇരിക്കാറ് പതിവുണ്ടായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. എപ്പോഴും കഴിയില്ല, കഴിയുന്ന എപ്പോഴെങ്കിലും ഒന്ന് ചെയ്തു നോക്കിക്കൂടെ? വലിയ മഹത്വം അതിനുണ്ട്, വലിയ പുണ്യം അതിനുണ്ട്. സ്ത്രീകൾക്കും അത് നിർവഹിക്കാം. എന്നാൽ ഈ പറഞ്ഞ പുണ്യം അവർക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. കാരണം അത് ജമാഅത്തായി നിർവഹിച്ച ആളുകൾക്കാണ് ആ പറയുന്നത്. വീട്ടിൽ നിസ്കരിക്കുന്ന സ്ത്രീ അവളുടെ നിസ്കാരപ്പായയിൽ, മുസല്ലയിൽ സൂര്യോദയം വരെ കാത്തിരുന്നാൽ അവൾക്കും ആ ഇരുത്തത്തിനും ദിക്റുകൾക്കും ദുആകൾക്കും ഒരാൾ നിസ്കരിച്ച അതേ സ്ഥാനത്ത് തന്നെ കാത്തിരിക്കുന്ന നേരം അത്രയും ഉള്ളു. മുറിയാത്തടത്തോളം അള്ളാഹുവിന്റെ മലക്കുകൾ ആ വ്യക്തിക്ക് വേണ്ടി ആണാവട്ടെ പെണ്ണാവട്ടെ തേടുന്നുണ്ടല്ലോ. അള്ളാഹു ഈ വ്യക്തിക്ക് പുറത്തു കൊടുക്കണേ അല്ലാ, അല്ലാഹുമ്മ റഹംഹു ഈ വ്യക്തിയോട് കരുണ കാണിക്കണേ അല്ലാ, അല്ലാഹുമ്മ തൂബ് അലൈഹി ഈ വ്യക്തി നിന്നോട് തൗബ ചെയ്യുമ്പോ അദ്ദേഹത്തിന്റെ തൗബ സ്വീകരിക്കണേ അല്ലാ എന്ന് നമ്മൾ കാണാത്ത മലക്കുകൾ അവിടെ ഇരിക്കുന്നയാൾക്ക് അവിടെ എഴുന്നേറ്റ് പോകുവോളം ഉള്ളു നിലനിൽക്കുന്ന സമയം അത്രയും
പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ പറയുമ്പോ എന്താണ് നമുക്ക് ജീവിതത്തിൽ ഇത് തീരെ ഒരു അവഗണന. ആലോചിക്കണം, എത്ര പുണ്യാണ് നമ്മൾ ഓരോ ദിവസവും നഷ്ടപ്പെടുത്തുന്നത്. ഗൗരവത്തോടെ നമ്മൾ ആലോചിക്കണം. പിന്നെയോ അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മൾ നമ്മുടെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആ ഡ്യൂട്ടിക്ക് പുറപ്പെടുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല നേരത്തെ പോകാൻ, അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുകൂരിഹ, എന്റെ ഉമ്മത്തിന് ബർക്കത്ത് ചൊരിയപ്പെടുന്ന നേരമാണ് അവരുടെ പ്രഭാതം. നേരത്തെ ഏതൊരു കാര്യത്തിനും ഇറങ്ങി പുറപ്പെടുന്നത് ഏറ്റവും നല്ലതാണ്. സുബഹിക്ക് ശേഷമുള്ള സമയം ഉറങ്ങാൻ അത്ര ഉത്തമമല്ല, ഉറങ്ങാനത്ര ഉത്തമമുള്ള നേരമല്ല സുബഹിക്ക് ശേഷമുള്ള സമയം. കഴിയുമെങ്കിൽ ദുആ ദിക്റുകളിൽ കഴിയേണ്ട സമയമാണ്. വീട്ടിലെത്തിയിട്ടും ദുആ ദിക്റുകളിൽ കഴിയുക എന്നതല്ലാതെ ആ സമയം ഉറങ്ങാതിരിക്കലാണ് ഉത്തമം. ഹറാമായിട്ടല്ല പറയുന്നത്, ഉറങ്ങാതിരിക്കലാണ് ഉത്തമം. നമ്മുടെ മുൻഗാമികളൊക്കെ അങ്ങനെയായിരുന്നു, സഹാബത്തൊക്കെ ആ സമയങ്ങളിൽ അവർ ഉറങ്ങിത്തീർക്കാറല്ല പതിവുള്ളത്. റബ്ബിന്റെ പ്രത്യേകമായ ബർക്കത്തുകൾ വർഷിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയം ഉറങ്ങുകയില്ല ഞങ്ങൾ എന്നാണ് അവർ പറഞ്ഞത്. അള്ളാഹുവിനോട് തേടുകയാണ്, ബർക്കത്തിന് വേണ്ടി തേടിക്കൊണ്ടിരിക്കുകയാണ്, റിസ്ഖിന് വേണ്ടി, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി അവർ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴോ അപ്പോഴുമില്ലേ നമുക്ക് ദിക്ര ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അതും പറഞ്ഞിട്ടല്ലേ നമ്മൾ പുറത്തേക്ക് ഇറങ്ങേണ്ടത്. അപ്പോഴും നമുക്ക് ആശീർവാദം നൽകപ്പെടുകയാണ്, നിന്റെ കാര്യത്തിന് മതിയായ രീതി ചെയ്തിട്ടുണ്ട്, ശൈത്താൻ നിന്നിൽ നിന്ന് അകന്നു പോയിട്ടുണ്ട്. മാത്രമല്ല സുഹൃത്തുക്കളെ, സയ്യിദുൽ ഇസ്തിഗ്ഫാർ മറക്കരുത്. ഇനേനെ നമ്മൾ ആവർത്തിച്ചുരുവിടേണ്ടുന്നതാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. അല്ലാഹുമ്മ അൻത റബ്ബീ ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനീ വഅന അബ്ദുക വഅന അലാ അഹ്ദിക വവഅദിക മസ്തതഅതു അഊദു ബിക മിൻ ശരരി മാ സനഅതു വഅബൂഉ ലക ബിനിഅമതിക വഅബൂഉ ലക ബിദംബി ഫഗ്ഫിർ ലീ ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. ആവർത്തിച്ച് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. പകലിൽ അത് ചൊല്ലി രാത്രിയാകുന്നതിന്റെ മുമ്പ് മരിച്ചാൽ സ്വർഗക്കാരനാണ്, രാത്രിയിൽ അത് ചൊല്ലി പ്രഭാതമാകുന്നതിന്റെ മുമ്പേ മരണപ്പെട്ടാൽ സ്വർഗക്കാരനാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല സുഹൃത്തുക്കളെ, എന്ത് തിരക്കുകൾക്കിടയിലും രണ്ട് റക്അത്തെങ്കിലും ളുഹാ നിസ്കരിക്കുക, രണ്ട് റക്അത്തെങ്കിലും ളുഹാ നിസ്കരിക്കുക. അള്ളാഹുവിന്റെ റസൂൽ നൽകിയ വസിയത്താണത്, റക്അത്തൈ ളുഹാ, രണ്ട് റക്അത്തെങ്കിലും ളുഹാ. ളുഹ്ർ ബാങ്ക് വിളിക്കുന്നതിന്റെ ഒരു 10 മിനിറ്റ് മുമ്പ് വരെ, സുബഹി നിസ്കാരം കഴിഞ്ഞ് സൂര്യൻ ഉദിച്ച് 20 മിനിറ്റ് മുതൽ ളുഹ്ർ ബാങ്ക് വിളിക്കുന്നതിന്റെ 10 മിനിറ്റ് മുമ്പ് വരെ ഏത് സമയത്തും നിങ്ങൾക്ക് നിർവഹിക്കാവുന്ന ളുഹാ നമസ്കാരം. ഒരു മുസല്ലട്ട ഡ്യൂട്ടി സ്ഥലത്ത് വരെ രണ്ടറക്കാത്ത് നിസ്കരിച്ചൂടെ? നമ്മളൊന്ന് മനസ്സുവെച്ചാൽ വമ്പിച്ച പുണ്യമാണതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. നഷ്ടപ്പെടുത്തല്ലേ സഹോദരങ്ങളെ, നഷ്ടപ്പെടുത്തല്ലേ. ഞാൻ എന്നോടാണിത് പറയുന്നത്, എന്റെ പ്രിയ ശ്രോതാക്കളോടാണ് പറയുന്നത്. അള്ളാഹു നമുക്ക് ഖൈറിലേക്കുള്ള മാനസികമായ ആവേശം പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, തീർന്നില്ല, അത് മാത്രമല്ല നമ്മുടെ ഡെയിലിയുള്ള 5 നേരത്തെ നിസ്കാരങ്ങളിൽ സജീവമായ ശ്രദ്ധ വേണം. ഹഫിളു വലസ്വലവാത്തി വസ്വലാത്തിൽ വുസ്ത്വാ വഖൂമൂലില്ലാഹി ഖാനിതീൻ, നിങ്ങൾ 5 നേരത്തെ നമസ്കാരങ്ങളിൽ സജീവ ശ്രദ്ധയുള്ളവരാകണേ. അസർ നമസ്കാരം പ്രത്യേകിച്ചും നിസ്കാരം അത് സമയബന്ധിതമായ പരിപാടിയാണ്. അങ്ങനെ ഓരോ രംഗത്തും ഇത് നമ്മൾ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ വീട്ടിലേക്ക് മടങ്ങി വരികയാണ്. സന്തോഷത്തോടെ നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ വീട്ടിൽ കയറുമ്പോ ബിസ്മി ചൊല്ലാൻ മറക്കല്ലേ സഹോദര. ഫോണിങ്ങനെ അറ്റൻഡ് ചെയ്തുകൊണ്ട് അങ്ങനെ ഭാര്യ വാതിൽ തുറന്നു തരും, നമ്മളിങ്ങനെ കിടക്കും, അപ്പോഴും സംസാരം തന്നെയാണ്, ഫോൺ തന്നെയാണ്. ഒരു കയ്യിലൊരു ഫോണുണ്ട്, അപ്പോഴേ കരു നിർത്തി, മറ്റേ കയ്യിലൊരു ഫോണുണ്ട്. വീട്ടിൽ വരുമ്പോഴെങ്കിലും സഹോദര എന്ത് തിരക്കാവട്ടെ, ഒരു 2 മിനിറ്റ് ഓഫ് ചെയ്യ്, എന്നിട്ട് ബിസ്മില്ലാ എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് കാലെടുത്ത് വെക്ക്. ശൈത്താൻ ഔട്ട്, പുറത്താണ്. ഭക്ഷണം കഴിക്കുമ്പോ ബിസ്മില്ല, ശൈത്താൻ നമ്മുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ കഴിയില്ല. അവനെന്റെ അനുയായികളോട് നിരാശയോടെ പറയും ശൈത്താൻ, ലമബീതലക്കും വല ആശ, ഈ വീട്ടിൽ ഇന്ന് നിങ്ങൾക്ക് രാത്രി താമസത്തിനും സൗകര്യമില്ല, ഫുഡുമില്ല. കാരണം രണ്ടിന്റെയും വേളയിൽ ഇയാൾ വിസ്മയല്ലിരിക്കുന്നു. ശൈത്താൻ അത് സഹിക്കൂല. ബിസ്മില്ല, പവറുള്ള വാചകം ബിസ്മില്ല, ബിസ്മില്ല. നമ്മൾ മറക്കുന്നു, തിരക്കുകൾക്കിടയിൽ മറക്കുന്നു, അവഗണിക്കുന്നു. അരുത് സഹോദരങ്ങളെ, എല്ലാം കഴിഞ്ഞ് നമ്മുടെ കുടുംബത്തോടൊപ്പം അല്പനേര സമയം കണ്ട് അവരെ ആശ്വസിപ്പിച്ച് അവരുടെ പ്രശ്നങ്ങൾ കേട്ട് മക്കളോട് സംസാരിച്ച് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് ജീവിതത്തിന്റെ ഏത് തിരക്കുകൾക്കിടയിലും മഹാനായ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ കുടുംബത്തോടൊപ്പം അല്പസമയം കാണാറുണ്ടായിരുന്നു. ആ പ്രവാചക വര്യനേക്കാൾ തിരക്കുള്ള ബിസിയുള്ള മഹാന്മാരാണോ സഹോദരങ്ങളെ? നമ്മളൊക്കെ ഒരല്പം സമയം
അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ നമുക്ക് മനസ്സിന് സമാധാനവും സ്വസ്ഥതയും കിട്ടുന്ന മാർഗങ്ങളെ പറ്റി മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുമ്പോ നമ്മളൊന്ന് മനസ്സറിഞ്ഞ് ശ്രദ്ധിക്കണം. ഇനി എല്ലാം കഴിഞ്ഞ് ക്ഷീണത്തോടെ ഉറങ്ങാൻ കിടക്കുമ്പോ പെട്ടെന്ന് പോയി ഉറങ്ങല്ലേ, പെട്ടെന്ന് പോയി ഉറങ്ങല്ലേ, ഉതവെടുക്കണം, ഉതവെടുക്കണം, പരിപൂർണമായ ഉതവെടുക്കണം. വലതുവശത്തേക്ക് ചെരിഞ്ഞു കിടക്കണം, വലത്തെ കൈപ്പറ്റിയിലേക്ക് വലത്തേക്ക് അവൾ ചേർത്ത് വെച്ചുകൊണ്ട് കിടക്കണം. ദിക്റുകളും ദുആകളും പറയണം, തസ്ബീഹ് ചൊല്ലണം, അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 34, ഖുൽ ഹുവല്ലാഹു അഹദ്, ഫലഖ്, നാസ്, രണ്ട് കൈകളും കൂട്ടിപ്പിടിച്ച് അതിലേക്ക് ഊതി ആ മൂന്ന് സൂറത്തുകളും ഓതി കൈകൊണ്ട് ശരീരത്തിൽ എത്താവുന്ന സ്ഥലങ്ങളിലെല്ലാം തടവി അവസാനം ചെരിഞ്ഞു കിടന്ന് ബിസ്മിക റബ്ബി വളഅത്തു ജംബി ഫബിക അർഫഉഹു ഇൻ നംസക്ത നഫ്സി ഫർഹംഹ വ ഇൻ അർസൽതഹ ഫഹ്ഫളഹ ബിമാ തഹ്ഫളു ബിഹി ഇബാദക സാലിഹീൻ അല്ലാഹുമ്മ ഇനി അസ്ലംതു നഫ്സി ഇലൈക വവജ്ജഹ്തു വജ്ഹി ഇലൈക വഅൽജഅതു ളഹരി ഇലൈക റഗ്ബതൻ വറഹ്ബതൻ ലാ മൽജഅ വലാ മൻജാ മിൻക ഇല്ലാ ഇലൈക ആമൻതു ബികിതാബിക അല്ലദി അൻസൽത വബി നബിയക അല്ലദി അർസൽത. അവസാന തവാജുഅ വഹുവേ, നീ ഞങ്ങൾക്ക് അവതരിപ്പിച്ചിരുന്ന നിന്റെ വിശുദ്ധ വേദഗ്രന്ഥത്തിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. നീ ഞങ്ങളിലേക്ക് അയച്ചിരുന്ന ഞങ്ങളുടെ റബിയിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ഇത് അവസാനത്തെ വാചകമായിട്ട് നമ്മൾ ഉറങ്ങുക. ആ രാത്രിയിലെങ്ങാനും മരണപ്പെട്ടാൽ മുത്തഅലൽ ഫിത്ര സ്വർഗപ്രവേശനത്തിന് യോഗ്യനായ പരിശുദ്ധ മരണം വരിച്ചു കഴിഞ്ഞു. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, അല്ലാഹു നമ്മെ ചേർത്ത് പെരുമാറാകും. സഹോദരങ്ങളെ, ഒരു ദിനത്തിലെ ചില കാര്യങ്ങളിലേക്കുള്ള ഒരു ഓട്ട പ്രദക്ഷിണമാണ് ഈ സമയപരിധിക്കുള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ഞാൻ നിർവഹിച്ചു. നമ്മളൊക്കെ ഒന്ന് മനസ്സ് വെച്ചാൽ അല്ലാഹു നമുക്ക് കനിഞ്ഞു തരുന്ന ഒരു ഡേ, ഒരു ദിവസം എന്ന് പറയുന്ന മഹാ അനുഗ്രഹത്തിന് ഇത്രയെങ്കിലും നന്ദി കാണിക്കാനും മനസ്സ് നമുക്കില്ലെങ്കിൽ നമ്മൾ എത്ര നന്ദി കെട്ടവരാകും. അതുകൊണ്ട് ഭയപ്പെടുക റബ്ബിനെ, സൽക്കർമ്മങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങളെ പരമാവധി ചൂഷണം ചെയ്യുക. റഹ്മാനായ റബ്ബിനോട് എല്ലാവർക്കും ഖൈറിന് വേണ്ടി തനിക്ക് വേണ്ടി ചോദിക്കുന്നതോടൊപ്പം മറ്റുള്ള എല്ലാവർക്കും ഖൈറിന് വേണ്ടി ചോദിച്ചുകൊണ്ട് നമ്മുടെ ദിനങ്ങളെ നമ്മൾ അർത്ഥവത്താക്കി മാറ്റുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നൽകി അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് യഥാവിധി നന്ദിയോടെ ജീവിക്കുന്ന നല്ലവരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറ. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد فاتقوا الله عبادك الكودي إن يوم نغلي منرتغيان തഖ്‌വയിൽ അധിഷ്ഠിതമായ ജീവിതം നൽകിക്കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും ആദരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, ഒരു മുസ്ലിം തന്റെ അവസരങ്ങളെ ശരിക്കും വിനിയോഗിക്കേണ്ടുന്നത് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ദിക്റുകൾ അവന്റെ മനസ്സിൽ നിലനിർത്തിക്കൊണ്ടും അത് കൃത്യമായി നിർവഹിച്ചുകൊണ്ടുമാണ് എന്നതാണ് നമ്മളിപ്പോൾ ഇതുവരെ സംസാരിച്ചത്. ദിക്റുകളിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ദിക്റാണ് ഇസ്തിഗ്ഫാർ. പാപമോചനത്തേട്ടം അധികരിപ്പിക്കണം, കാരണം അതിലൂടെ നമുക്ക് അള്ളാഹു നന്മകൾ ചൊരിഞ്ഞു തരും, നമ്മുടെ പാപങ്ങൾ പൊറത്തു തരും. നമ്മുടെയൊക്കെ നന്മയുടെ റെക്കോർഡിൽ ഇസ്തിഗ്ഫാറുകൾ അധികരിച്ചു വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പേ ആശീർവദിച്ചു പോയ ഒരു കാര്യമാണ് തൂബാലിമൻ വജദ ഫീ സഹീഫതിഹി ഇസ്തിഗ്ഫാറൻ കസീറാ. തൂബാലിമൻ, ഒരാൾക്ക് മംഗളം, ഒരാൾക്ക് ആശംസകൾ. അള്ളാഹുവിന്റെ റസൂൽ പണ്ടേ പറഞ്ഞുപോയി, ഏതാണ് ആ മനുഷ്യൻ, വജദ ഫീ സഹീഫതിഹി, നാളെ പരലോകത്ത് തന്റെ നന്മയുടെ റെക്കോർഡ് നിവർത്തപ്പെടുമ്പോ അവനതിൽ കണ്ടെത്തുകയാണ് എന്ത്, ഇസ്തിഗ്ഫാറൻ കസീറാ, ധാരാളം ഇസ്തിഗ്ഫാറുകൾ, ധാരാളം ഇസ്തിഗ്ഫാറുകൾ അവനതിൽ കണ്ടെത്തുകയാണ്. ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാപത്തിന്റെ കറ പോലും പുരളാത്ത മുത്ത മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പതിവ്, വല്ലാഹി ഇന്നീ ലാ അസ്തഗ്ഫിറുല്ലാഹ വതൂബു ഇലൈ ഫിൽ യൗമി അക്സറ മിൻ 70 മറ, ഡെയിലി 70 തവണയിലേറെ ഞാൻ എന്റെ റബ്ബിനോട് പൊറുക്കലിന് ചോദിക്കുന്നുണ്ട്, ഞാൻ അവരിലേക്ക് ഖേദിച്ച് മടങ്ങുന്നുണ്ട്. 70 തവണ, ഒരു റിപ്പോർട്ട് പ്രകാരം 100 തവണ. അല്ലാഹുവിന്റെ റസൂല്, നമ്മളൊന്ന് നിസ്കാരത്തിന്റെ ശേഷം 3 തവണ അസ്തഗ്ഫിറുള്ള പറയാൻ വരെ വാച്ചിലേക്ക് നോക്കി സമയം കൂടി എന്നിട്ട് നീറ്റ് പോവുകയാണ്. അരുത് സഹോദര. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അത് അധികരിപ്പിക്കണം, കാരണം ഫഹിയ മിൻ കുനൂസിൽ ജന്ന, സ്വർഗീയ കുംഭങ്ങളിൽ, സ്വർഗീയ നിധികളിൽപ്പെട്ടതാണ്.
സ്വർഗീയ നിധിയാണ് അള്ളാഹിന്റെ സഹായം അതിലൂടെ കിട്ടും. അത് നിരന്തരം പറയുന്നവർക്ക് അള്ളാഹു അവനക്ക് സഹായം ചെയ്തുകൊണ്ടിരിക്കും. ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ, ആ ദിക്ർ അധികരിപ്പിക്കണം, റബ്ബിന്റെ കാവൽ കിട്ടും. എനിക്ക് അല്ല മതി, എല്ലാം ഏൽപ്പിക്കാൻ എത്ര വലിയ വക്കീലാണ് അവൻ. അതുപോലെ തന്നെ നീ വിധത്തിൽ സലാത്തുകൾ അധികരിപ്പിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ മനക്ലേശത്തിന് നിവാരണത്തിനും നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കപ്പെടാനും സലാത്തുകൾ വർദ്ധിപ്പിക്കുന്നത് നല്ലതാണെന്ന് അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നു. ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും ഇന്ന് വെള്ളിയാഴ്ചയാണ്, വെള്ളിയാഴ്ച കുറച്ച് കൂടുതൽ സലാത്ത് ചൊല്ലണം. വെള്ളിയാഴ്ച എല്ലാ വെള്ളിയാഴ്ചകളിലും കുറച്ച് കൂടുതൽ സലാത്ത് ചൊല്ലണം. അങ്ങനെ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും ഉത്തമമായ ഈ ഏറ്റവും വിശുദ്ധമായ വചനങ്ങൾ കൊണ്ട് നമ്മുടെ നാവുകൾ നനയണം, നമ്മുടെ ഹൃദയം ഓർമ്മയുള്ളതാവണം. നമ്മുടെ ജീവിതത്തിൽ അതൊരു വലിയ മാറ്റത്തിന്റെയും പാഠത്തിന്റെയും മാർഗങ്ങളായിക്കൊണ്ട് ഞാനും നിങ്ങളും സ്വീകരിക്കണം. ഇതൊക്കെയാണ് ചെയ്യുമ്പോൾ തന്നെ ഹറാമുകളോട് തനിയെ ഒരു വിരക്തി തോന്നും. ഇതൊക്കെ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നവന് പിന്നെ ഹറാമിനോടൊരു വിരക്തി ഇങ്ങനെ തോന്നിത്തുടങ്ങും. ഇതൊക്കെ ഇല്ലാത്തവനോ ഇതിനോടൊരു വിരക്തി തോന്നിയിട്ട് ഹറാമിലേക്ക് ഇങ്ങനെ കമ്പം കൂടി വരികയും ചെയ്യും. അല്ലാഹു കാത്തുരക്ഷിക്കുക. അതുകൊണ്ട് എല്ലാവരും ഞാൻ ഈ പറഞ്ഞ ഈ കാര്യങ്ങൾ ഇന്ന് മുതൽ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് കൊണ്ടുവന്ന് നോക്കൂ. വലിയ ബറക്കത്തുണ്ടാകും, വലിയ മഹത്വമുണ്ടാകും. കുടുംബത്തിനോടത് കൈമാറണം, എല്ലാവരോടും ഒരു സ്നേഹത്തോടെ ഉപദേശിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്ദിയുള്ള അടിമകളാക്കി നമ്മെ ഓരോരുത്തരെയും പരിവർത്തിപ്പിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ മുഅ്മിനീങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين.